ഹലോ, നമസ്കാരം. ഞാൻ എൻ്റെ പഴയ ഫോൺ കവറിന് ഒരു അടിപൊളി മേക്ക് ഓവർ കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് കേട്ടോ എൻ്റെ ഫോണിൻ്റെ പഴയ കവർ. ഇത് കളയാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ലുക്ക് അങ്ങ് മാറ്റിയേക്കാന്ന് വിചാരിച്ചത്. ഈ പഴയ ലുക്ക് അങ്ങ് മാറ്റിയിട്ട് നമുക്കിതിൻ്റെ ഒരു ക്യൂട്ട് ഫോൺ കവറിൻ്റെ ലുക്കിലേക്ക് ആക്കിയെടുക്കാം. ഇതിന് ബേസ് കോട്ട് അടിക്കാനായിട്ട് ഞാനൊരു ലൈറ്റ് റെഡ് കളറാണ് എടുക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് കോട്ട് അപ്ലൈ ചെയ്യണം. എൻ്റെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തുടർന്നും വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ടൈമിൽ തന്നെ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഇതിൽ മൂന്ന് കോട്ട് റെഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലെല്ലാം അപ്ലൈ ചെയ്യണം, നാല് ഭാഗത്തും. പിന്നെ ഞാൻ ഇതിലൊരു കിറ്റിയുടെ പിക്ചർ വരച്ചിട്ടുണ്ട്. ഹെലോ കിറ്റിയുടെ തീമിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കിറ്റി ആപ്പിൾ പിടിച്ചിട്ട് നിൽക്കുന്നത് പോലാണ് വരച്ചത്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജസ് വരയ്ക്കാവുന്നതാണ്. ഞാൻ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഫോൺ കവർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കിറ്റീനെ വരച്ചിട്ടുള്ളത്. ഇതിനകത്ത് പെയിൻറ് കൊടുക്കാനായിട്ട് ഞാൻ വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫേസിലും ബോഡിയിലും എല്ലാം നമുക്ക് വൈറ്റ് കളർ കൊടുക്കാം. ആപ്പിളിനും തലയിലുള്ള ബോയ്ക്കും വേറെ കളറൊന്നും കൊടുത്തിട്ടില്ല, ആ റെഡ് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബ്ലാക്ക് കളറ് വേണം. ഞാൻ പെയിൻറ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ഇതേപോലെ കണ്ണിൻ്റെ സ്ഥാനത്ത് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. മൂക്കിന് യെല്ലോ കൊടുക്കാം, യെല്ലോ ഡോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ആപ്പിളിൻ്റെ ഇലയ്ക്ക് ഗ്രീൻ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കിറ്റിയുടെ പണി ഫുൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മൊത്തത്തിലൊന്ന് ഭംഗിയാക്കാനായിട്ട് ഞാൻ വൈറ്റ് കളർ കൊണ്ട് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചുറ്റിലും. ഇതിന് വാർണിഷ് കൂടി അപ്ലൈ ചെയ്യണം, എന്നാൽ മാത്രമേ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം ഞാൻ വാർണിഷ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് കാണിച്ചുതരാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വാർണിഷ് അടിച്ചതും അടിക്കാത്തതും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് വാർണിഷ് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള പിക്കാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഗ്ലേസിങ്ങും ഷൈനിങ്ങും ഉണ്ട് നമ്മുടെ കേസിനിപ്പം. ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്തിട്ടുള്ളത്, ഫോണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെയിൻറ് ഇളകി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലിപ്പോൾ വാർണിഷ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മറക്കാതെ ക്ലിയർ വാർണിഷ് അപ്ലൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.